എൻ്റെ പേര് സിസ്റ്റർ ഗ്രേസി തോമസ് വാളിയംപ്ലാക്കൽ. മാനന്തവാടി രൂപതയിലെ കല്ലോടി ഇടവകയിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച് ഇന്ന് സെൻറ്റ് ജോസഫ് ഓഫ് ലിയോൺ എന്ന സന്യാസ സമൂഹത്തിലെ ഒരംഗമായി ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നതിൽ അതിനേറ്റ സന്തോഷമുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം 12 അധ്യായം 9 വാക്യം ഇങ്ങനെ പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഞാൻ ഇന്ന് കടന്നു വന്ന പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെത്രമാത്രം സത്യമാണെന്ന് ഞാൻ അറിയുന്നു. കല്ലോടിയിലെ ഐലമൂല വാർഡിലെ വാളിയംപ്ലാക്കൽ തോമസിൻ്റെയും ബ്രിജീത്തയുടെയും 5 മക്കളിൽ 4 ഗ്രേസി എന്ന ഞാൻ ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ അത്ര ആരോഗ്യമോ കഴിവുകളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. 1980 കല്ലോടി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നും 10 പാസ്സായി. തുടർന്ന് ദൈവഹിതം എന്നതുപോലെ അക്കാലത്ത് തോണിച്ചാലിൽ ഗവൺമെൻറ് കോളേജ് ആരംഭിക്കുകയും അതിൻ്റെ ആദ്യ ബാച്ചിലേക്ക് എനിക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. PDC പഠനം കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിന് ഫെയിൽ എന്ന സർട്ടിഫിക്കറ്റുമായി ദുഃഖത്തോടെ ഇനി എന്ത് എങ്ങനെ എനിക്ക് എൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന ചിന്തയോടെ ആയിരിക്കുമ്പോഴാണ് ആ ആഴ്ചയിൽ ദ്വാരക പാസ്റ്ററൽ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ദേവിവിളി ക്യാമ്പിനെക്കുറിച്ച് വികാരി അച്ഛനിൽ നിന്നും അറിയാനിടയായത്. അങ്ങനെ ആ ദേവിവിളി ക്യാമ്പിൽ പങ്കെടുക്കുകയും എൻ്റെ ദേവിവിളി തിരിച്ചറിയുകയും ചെയ്തു. 3 കാരണങ്ങളാണ് സെൻറ്റ് ജോസഫ് ഓഫ് ലിയോൺ എന്ന സന്യാസസഭ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. 1, ഇതൊരു മിഷണറി സഭയും പാവപ്പെട്ടവർക്കു വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടിയും അഹോരാത്രം പണിയെടുക്കുന്നവരുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോസേപിതാവിൻ്റെ നാമധേയത്തിൽ ഉള്ളതാണ് ഞങ്ങളുടെ സഭ. 3, ദിവ്യകാരുണ്യത്തിനും ലളിത ജീവിതത്തിനും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ 1984 June 16 ഞാൻ ചെറുകാട്ടൂറുള്ള ഞങ്ങളുടെ മഠത്തിൽ എത്തിച്ചേർന്നു. 1989 May 25 ബാംഗ്ലൂരിൽ വെച്ച് ആദ്യവ്രത വാഗ്ദാനം നടത്തി. അതിനുശേഷം മധുര, ബാംഗ്ലൂർ, കണ്ണൂർ, ചെറുകാട്ടൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ സേവനം ചെയ്തതിനു ശേഷം 2005 December ഫ്രാൻസിലെ ലിയോൺ എന്ന ഞങ്ങളുടെ സഭയുടെ ആസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടു. 10 അവിടുത്തെ സേവനത്തിനു ശേഷം 2014 തിരിച്ചെത്തുകയും ഇന്ന് കോഴിക്കോടുള്ള സോഷ്യോ റിലീജിയോ സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ കൗൺസിലർ, സൈക്കോതെറപ്പിസ്റ്റ് എന്നീ നിലകളിൽ സേവനം ചെയ്യുകയും ചെയ്യുന്നു. ഗോഡ് ഡസിൻ കോൾ ദി എക്യുപ്ഡ് ബട്ട് എക്യുപ്സ് ദ കോൾഡ്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എൻ്റെ ഈശോ എന്നെ പല വിധത്തിൽ തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. BSW പഠനത്തിന് ശേഷം WSS ഒരു വർഷക്കാല സേവനം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവമാണ് തന്നത്. അതിനുശേഷം മനഃശാസ്ത്രത്തിൽ PG ചെയ്യുകയും തുടർന്ന് സൈക്കോതെറപ്പി, കൗൺസിലിംഗ് എന്നിവയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ കുറവുകൾ മനസ്സിലാക്കി അത് നിറവുകളാക്കി മാറ്റാനായിരുന്നുവെന്ന് ഇന്ന് ഞാൻ കൃതജ്ഞതയോടെ മനസ്സിലാക്കുന്നു. മുറിവേറ്റവനെ മുറിവേറ്റവൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഇന്ന് കൗൺസിലിങ്ങിലൂടെ അനേകർക്ക് സാന്ത്വനമായി വിമോചനമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് തൻ്റെ കൃപകൾ കൊണ്ട് നിറച്ചവൻ്റെ പിന്നാലെ അവൻ്റെ സ്വരം കേട്ട് ഇറങ്ങിത്തിരിച്ചതിനാലാണ്. ഈ സ്വരം തിരിച്ചറിയാൻ, ജീവിതത്തിലൂടെ പ്രത്യുത്തരം നൽകാൻ എന്നെ ശ്രവിക്കുന്ന കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജന്തിമാരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം സിസ്റ്റർ ഗ്രേസി തോമസ്, വാളിയംപ്ലാക്കൽ.